അറിവില്ല. അത് കഴിഞ്ഞു, എന്നിട്ട് ഞാൻ കവരത്തിൽ വെച്ച് കണ്ട മനസ്സുപോലെ ഞാൻ വരാനിതാ. എന്നെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യാതെ ഇരിക്കാതെയും മുഖാമുഖത്ത് നിൽക്കണേ, എനിക്ക് പേടിയാണ്. എനിക്ക് ഇപ്പോഴും പേടിയാണ്, എനിക്കത് പറയാനും പേടിയില്ല. ഞാൻ വലിയ അറിവാളാണെന്ന് തന്നെ നടക്കണമെന്നില്ലല്ലോ. ആളുകളെ ചോദ്യങ്ങൾക്ക് ജന്യ ശൈത്താൻ വിഷയത്തിൽ എന്ത് ചോദിച്ചാലും ഞാനതിൽ മറുപടി പറയുന്ന മാസ്റ്ററാണെന്ന് ഞാനവിടെ പറഞ്ഞിട്ടില്ല. എനിക്കങ്ങനെ വാദമല്ല. ഞാൻ അറിവില്ലാത്ത ആൾ അറിയാത്ത അറിയാത്തത് അറിയില്ല എന്ന് മുജാഹിദ് സാഹസ് പറയുന്ന മാതിരിയാണോ മുഖാമുഖം ബോർഡിച്ച് സുന്യാളെ വിളിച്ചുകൂട്ടിയിട്ട്? എന്നിട്ട് ഭയങ്കര മുഖാമ അനസ്മോലി നടത്തി. പാവ അൻസാറുമാശ ക്ഷമേ, ഒരു ചോദ്യം ചോദിച്ച അരമണിക്കൂർ പ്രസംഗം, അതാ മറുപടി. ഞാനത് ചെയ്യൂല. അപ്പം അതുകൊണ്ട് സുഹൃത്തുക്കളെ, അവിടെ മൂപ്പര് എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞു, അപ്പം സാറല്ല ഞങ്ങൾ കൈകാര്യം ചെയ്തല്ലോ, അനീഫ് എന്ന് വീട്ടിൽ കിടന്നുറങ്ങിക്കാണ്, അതിനൊരു പ്രശ്നമല്ല, അനസ് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പം അനസ് പറയാണ്, ഞാൻ ഇവിടുന്ന് എറണാകുളത്ത് യാത്ര ചെയ്തിട്ട് അവിടെ ചെന്നിട്ട് ഇരിക്കണത്ര, എനിക്കെന്താ വേറെ പണിയൊന്നുമില്ലേ. ആരെ ഏൽക്കാൻ പറഞ്ഞത്? നിങ്ങളല്ലേ ഏറ്റത്? നിങ്ങളല്ലേ എൻ്റെ പേരും പറഞ്ഞത്? വേണ്ട, നിങ്ങൾ പകുതി യാത്ര ചെയ്തോ, കോഴിക്കോട്ടേക്കൊന്നോ പുളിക്കൽക്കൊന്നോ, ഞാൻ കടവത്തൊന്നും വരാം. നമ്മൾ പകുതിയിലിരിക്കാന്നാ നമ്മൾ രണ്ടുകൂട്ടർ യാത്ര ചെയ്യാലോ. അല്ല, ഞങ്ങൾ കൊഴിവില്ല, നിങ്ങൾ എറണാകുളത്തേക്ക് വരുന്നത് ഞാൻ വരുമല്ലോ, എനിക്കതൊന്നും പ്രശ്നമല്ല. ഞാനിപ്പോൾ പല ആളുകളെ വീട്ടിലും പോലുണ്ട്, പണ്ഡിതന്മാരെ വീട്ടിൽ, ജബ്ബാറുവിൻ്റെ വീട്ടിൽ പോയി താമസിക്കും, അതുപോലെ തന്നെ വേറെ നമ്മളെ ഹൈദർ മൗലിൻ്റെ വീട്ടിൽ പോയി താമസിക്കും. പ്രായമുള്ള പണ്ഡിതന്മാരെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കുക താമസിക്കുക, അതൊക്കെ എനിക്ക് അഞ്ഞിച്ച ചെറുപ്പക്കാരാണെങ്കിലും ശരി, ഞാൻ പോകും, എനിക്ക് പ്രശ്നമല്ല. പിന്നീട് ഇടത്തനാട്ടുകാരൊരു വിഷയം വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം വിഷയം വെക്കുകയാണെങ്കിൽ ജിന്നും ശൈത്താനൊക്കെ മുസ്ലിയാക്കന്മാർ ചോദിക്കും, അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ നിങ്ങൾ ഒരുക്കണ്ടോ, എന്നാൽ മാത്രം വെച്ചാൽ മതി. എനിക്കത്ര ധൈര്യമുള്ളൂ, ഞാൻ ധൈര്യം കുറഞ്ഞ ആളെന്നല്ലേ എപ്പോഴും പറയണതാ. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോണ്ടല്ല, നമ്മളൊരിക്കലും തന്നെ ജമാഅത്തെ ഇസ്ലാമിൻ്റെ മുഖാമുഖത്തെ പോലെ സുന്നി മുഖാമുഖം കാണരുത്. ജമാഅത്തെ ഇസ്ലാമിൻ്റെ കാളമുത്ര സാഹിത്യം വായിച്ച് പഠിച്ചിട്ട് മജീദ് ഇവിടുന്നും വരും, അനസ് ഇവിടുന്നും വരും, അനീഫ് അപ്പുറത്തുനിന്നും വരും, ശംസുദ്ദീനും വരും, ആണ് തുടങ്ങുന്നത്. ഒരു കൂടിയാലോചന ഉണ്ടാവില്ല. അതുപോലെ അത് ഒരുപാട് നടത്തി പഴകിയതായിരിക്കും. ശൂന്യള വിഷയം അങ്ങനെയല്ല, കൂടിയിരിക്കണം, ചർച്ച ചെയ്യണം, അതൊന്നൊരു ഭീരുത്വമല്ല. ഇതൊക്കെ പറഞ്ഞു നടക്കാൻ പറ്റും അനസ് മൗലവി? ഇതൊക്കെ പറയാൻ പറ്റിയ വിഷയങ്ങളാണ്? ഇതൊക്കെ സ്വാഭാവിക സാധാരണമായ സംഗതികളല്ലേ? അപ്പം അതൊക്കെ ഈ തരത്തിലുള്ള കുപ്രചരണങ്ങളൊക്കെ എൻ്റെ സുഹൃത്തുക്കൾ നടക്കുന്നത് വളരെ മോശമാണ്. പിന്നെ ഞാൻ മുഅ്ജിസത്ത് നിഷേധിയാണ് എന്നാണ് ഇപ്പോഴത്തെ വലിയ ആരോപണം. ഏയ്, സുന്നികള് ഇങ്ങനെയാണല്ലോ, അവർ മുഅ്ജിസത്തിനെ നിഷേധിക്കുന്നു, കറാമത്തിനെ തള്ളി പറയുന്നു, റസൂലിനെ സാധാരണ മനുഷ്യരാക്കുന്നു, ഒരു കഴമ്പും ഉണ്ടാവില്ല. അജാദ്യ ആരോപണം അത്. സംഗതി എന്താ അറിയോ, യഅലബിന് മുറയുടെ ഹദീസ്, അതായത് മൂന്ന് അത്ഭുതങ്ങൾ ഞാൻ നബിയിൽ നിന്ന് കണ്ടു എന്ന് പറയുന്ന ഹദീസ്, ആ ഹദീസിൽ മൂന്ന് സംഭവങ്ങളാണ് പറയുന്നത്. അത് ജമീയത്തിൻ്റെ പുസ്തകത്തിൽ എടുത്തു കൊടുത്തിട്ടുള്ള ഹദീസാണ്. ജമീയത്തിൻ്റെ പുസ്തകത്തിൽ അത് ചുരുക്കി അതിൻ്റെ അർത്ഥം മാത്രം പറഞ്ഞിരിക്കുകയാണ്. അത് ഞാനൊന്ന് വായിക്കാം. ആ ഹദീസിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നിടത്തതാ. ഇബ്നു അബി ശൈബ യഅലബിനു മുറയിൽ നിന്ന് ഉദ്ധരിക്കുന്ന താഴെ കൊടുത്ത സുദീർഘമായ ഹദീസാണ് ഒരു തെളിവ്. ചികിത്സക്ക് തെളിവില്ല എന്ന് സ്ഥാപിക്കുക കണ്ടോ, അതാപ്പൊ ജമീയത്തിന്റെ ആകെയുള്ള പണി. ജിന്നുബാദ് ഉണ്ടോ? ഉണ്ട്. സീർബാദ് ഉണ്ടോ? ഉണ്ട്. ചികിത്സ റസൂലിന്റെ കാലത്ത് മാത്രം. അപ്പൊ ഇനി എന്തായാലും എന്താ കാട്ടുക? ക്ഷമിക്കുക. ഇതുവരെ നിങ്ങൾ വേണോ? ഇത് പിന്നെ മടവൂരികൾ പറഞ്ഞ വാര്യാ നല്ലത്. ഹുസൈൻ മടവൂരിനോട് പത്ത് കൊല്ലം മുമ്പ് കടവത്തൂർ എന്നപ്പോ പറഞ്ഞതാ, ജക്കരിയ ജിന്നുണ്ട്, സിഹിറുണ്ട്, ജിന്നുബാദുണ്ട്, സിഹിർബാദുണ്ട്, പക്ഷെ ഞാൻ ചികിത്സിക്കണ്ടോ, നീ ചികിത്സിക്കണ്ടോ? നമ്മൾ ചികിത്സിക്കാത്തടത്തോളം കാലത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആളുകൾ പിന്നെ മൗല്യമാരത്തേക്കും തങ്ങന്മാരത്തേക്കും പോവുക. സംഗതി അതിനല്ലേ, ആശുപത്രി പോയത് ഏതായാലും മാറൂല എന്നറിയാം. ജിന്നുബാദ് ഉണ്ട്, സീർബാദ് ഉണ്ട്, നിങ്ങൾ പ്രസംഗിച്ചു കൊടുക്കുക. ചികിത്സ നമുക്കല്ലേ, റസൂലിന് മാത്രം ഹാസാണ്. ഏയ്, അപ്പൊ ചികിത്സിക്ക ജിന്നുബാദുണ്ട്, ചികിത്സ അല്ല എന്ന് സ്ഥാപിക്കുക. ചികിത്സക്ക് തെളിവായി ഉദ്ധരിക്കുന്ന ഹദീസിന്റെ നിജസ്ഥിതി പരിശോധിക്കാം. അപ്പൊ തെളിവല്ല എന്ന് സ്ഥാപിക്കുക, ചികിത്സക്ക് തെളിവില്ല എന്ന് സ്ഥാപിക്കുക. ഏതാ ഹദീസ്? സുദീർഘമായ ഹദീസ്, നബിയിൽ നിന്ന് മുമ്പ് ആരും കണ്ടിട്ടില്ലാത്തതും ശേഷം ആരും കാണാൻ സാധ്യതയില്ലാത്തതും അസാധാരണവുമായ മൂന്ന് കാര്യങ്ങൾ നബിയോടൊന്നിച്ചുള്ളൊരു യാത്രയിൽ കണ്ടത് അദ്ദേഹം വിവരിക്കുന്നു. അകലെയുള്ള രണ്ട് വൃക്ഷങ്ങൾ അടുത്തു വന്ന് നബിക്ക് വിസർജിക്കുവാനുള്ള മറയായി ചേർന്നു നിന്നതും അനന്തരം പൂർവ്വസ്ഥാനത്തേക്ക് തിരിച്ചു പോയതുമാണ് ഒന്നാമത്തെ സംഭവം. ഒരൊട്ടകൻ നബിയുടെ മുമ്പിൽ വന്ന് കണ്ണീരൊഴുക്കി പരാതിപ്പെട്ടപ്പോൾ ഉടമസ്ഥനെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹാരം നിർദ്ദേശിച്ചാണ് രണ്ടാമത്തേത്. ഒരു സ്ത്രീ രോഗിയായ തൻ്റെ കുട്ടിയെപ്പറ്റി നബിയോട് ആവലാതിപ്പെട്ടപ്പോൾ റസൂൽ കുട്ടിയെ അടിക്കുകയും വായിലൂതുകയും അള്ളാഹുവിൻ്റെ ശത്രു നീ പോയെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ആ കുട്ടി ബസ്തരോഗബാധയിൽ മുക്തനായി എന്നതാണ് മൂന്നാമത്തെ സംഭവം.
ഈ മൂന്ന് സംഭവം ഉള്ള ഒരു ഹദീസുണ്ട്. ഹദീസ് നേർക്ക് നേരെ അർത്ഥം കൊടുത്താൽ സലഫിന്റെ വാദം പൊളിയും. കാരണം പെണ്ണ് കുട്ടിനെയും കൊണ്ട് വരുമ്പോ തന്നെ പറയുന്നത് എന്റെ ഈ കുട്ടിക്ക് ജിന്നുബാധയുണ്ട് എന്നാ. അപ്പൊ അതിനർത്ഥം പറയണ്ടില്ല. അപ്പൊ അതുകൊണ്ട് ഷോർട്ട് കൊടുത്ത്, ഷോർട്ടായി അർത്ഥം കൊടുത്തു. മാത്രല്ല കുട്ടി അടിച്ചു അടിച്ചു എന്നൊരൊറ്റ റിപ്പോർട്ടിലുമില്ല. ജമീയത്തിന്റെ മുമ്പിൽ എവിടെയാ തെറ്റ്? ആദ്യം പറഞ്ഞു ഒരൊറ്റ തെറ്റുമില്ല, ഫുർഖാനുൽ അലീമ എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ചില തെറ്റുകൾ വന്നിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞറിയോ? തെറ്റാരും ചൂണ്ടിക്കാണിച്ചിട്ടില്ല, ശുദ്ധ അസംബന്ധമാണത്. തെറ്റിത് ഇറക്കാൻ വേണ്ടിയുള്ളതിന്റെ PDF കോപ്പി ഇറങ്ങിയപ്പോ അനീഫ് കായക്കൊടി PNN അയച്ചു കൊടുത്തു. PN കുറെ തിരുത്തി, ചിലതൊക്കെ കൂട്ടിച്ചേർത്തു, ചിലതൊക്കെ ഒഴിവാക്കി. പക്ഷെ PNന് കൊടുത്തു എന്ന് വരുത്താൻ വേണ്ടി കൊടുത്തതാ. PN കൊടുത്തതിൽ കാഭാഗം പോലും പരിഗണിച്ചില്ല. PN കൊടുത്ത തിരുത്തി കൊടുത്ത കോപ്പി ഞങ്ങളുണ്ട്, മനസ്സിലായില്ലേ? ഇപ്പോഴത്തെ ബുക്ക് ഞങ്ങളെ കയ്യിലുണ്ട്. എന്നിട്ട് ആരും ചൂണ്ടിക്കാണിച്ചിട്ടില്ല, ശുദ്ധ അസംബന്ധമല്ലേ? അതുപോലെ തന്നെ ജമ്മിയ കുവൈത്ത് ഇസ്ലാഹി സെന്ററിലെ ദാഴിമാര് ഒന്നിച്ച് പരാതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആരും കൊടുത്തിട്ടില്ല എന്ന് പറയാ. എന്നിട്ട് ആരും തരുന്നില്ല, ആരും തരുന്നില്ല. തന്നോക്കുമ്പോഴോ 38 വിധികൾ, 38 ബോത്തുകൾ. ഇതിനെ ഞങ്ങൾ തരണം എന്ന് പറഞ്ഞേ ഇനി ആരെങ്കിലും കൊടുക്കോ? ജമ്മിയത്തിന്റെ ചരിത്രത്തിനുണ്ടോ ഒരു സംശയം ചോദിച്ച് ചോദ്യം ചോദിച്ചാൽ എങ്ങനെ അപഹസിക്കല്? എന്താ സംഗതി അറിയോ? അത്രമാ സലഫിന്റെ കോക്കസുകളിൽ എഴുതിയിട്ടുണ്ട്. അതാ പ്രശ്നം. നിങ്ങൾ കണ്ടോ ഇത് ഏതാ കിതാബ് എന്ന് അറിയോ? ഹുസൈൻ മടവൂരിൽ പേച്ച് പോയിരിക്കുന്നു, അവിടെ അയാൾക്ക് ഇനി സംഭാവന ഒന്നും കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് അത്രയും ആ സലഫിയും സുബൈർ മംഗളയും കൂടി അറബ് ലോകത്ത് പ്രചരിപ്പിച്ച സാധനം. അതിലെന്താ പറയുന്നത് കേട്ടോളീം? ഇയാളെ കുതന്ത്രം കണ്ടോളീ നിങ്ങൾ. ഇതാ യുങ്കിറു ദുഖൂലൽ ജിന്ന് ഫിൽ ഇൻസി, ഹുസൈൻ മടവൂര് ജിന്ന് മനുഷ്യരത്തിൽ പ്രവേശിക്കുമെന്നതിനെ നിഷേധിക്കുന്നു. വയസ്ഹറു ഫീ ദാലിക മിനൽ വാലിദ് ശൈഖ് ഇബ്നു ബാസ്, ആ വിഷയത്തിൽ ഇബ്നു ബാസിനെ കളിയാക്കുന്നു. എന്നിട്ട് മുൽഹഖ് റഖം 18, അനുബന്ധം 18. അനുബന്ധം 18 എന്താന്ന് അറിയങ്ങള്? MI മുഹമ്മദിന്റെ ബുക്കിലുള്ള ഈ ജിന്നു ബാധിച്ച ഒരു പെണ്ണിനെ ഇദ്ദേഹം ചികിത്സിച്ചു. ആര്? ഇബ്നു ബാസ്. ചികിത്സിച്ചിട്ട് ജിന്ന് ഹാളറായി സംസാരിച്ചു നോക്കുമ്പോ ബുദ്ധ ജിന്നാണ്. ആ ബുദ്ധ ജിന്നെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. എന്തിനാ കാര്യം എന്നൊക്കെ ചോദിച്ച് ഓ ഇസ്ലാം സ്വീകരിച്ചു. അപ്പൊ ചില ആളുകൾ ഇതിനെ നിഷേധിച്ചു, അതുപോലെ കേസറ്റ് വിട്ട് വർത്താനം പറഞ്ഞേക്കാരെന്നൊക്കെ. അപ്പൊ ഇനി മറുപടി കൊടുത്തു. അപ്പൊ ഇത് ഹുസൈൻ മടവൂർ പരിഹസിക്കുന്നു. അതുകൊണ്ടവനെ സലഫിയല്ല. ഇവിടെയോ ഇവിടെ മൂപ്പരൊപ്പുള്ളവലോ ഈ കെ ഇബ്രാഹിംകുട്ടിയോലിയായിരിക്കും ഇബ്നു ബാസ് ചികിത്സിച്ചത്, ബുദ്ധജിന്നിനോട് ദൈവത്തെ നടത്തിയത്. എത്ര തെറ്റാ ഇപ്പൊ ജമ്മിയത്തിന്റെ കണക്കനുസരിച്ച് ഇബ്നു ബാസ് ചെയ്തത്? ഒന്ന്, നബിക്ക് മാത്രം ഖാസായ റുഖിയ ചെയ്തു. രണ്ട്, ഹാളറായ ജിന്നിനോട് ഭർത്താനം പറഞ്ഞ്. മൂന്ന്, അതിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച്. എത്ര തെറ്റായി നോക്കിക്കള്. അപ്പോ ഇവിടെ വെച്ചിട്ട് ജിന്ന് കൂടൂല, ജിന്ന് വാദല്ല എന്ന് പറഞ്ഞാൽ കൂട്ടി നടക്കുക. അവിടെ പോയിട്ട് നമ്മള് ജിന്നിന്റെ ആളാട്ടോ, ഹുസൈൻ ജിന്നിനെ നിഷേധിക്കണോ കൊടുക്കരുത്. ഇതിന്റെ പേരാണ് കാപഡ്യം. നീ കേട്ടോളിന്റെ വിഷയത്തിൽ മുഹമ്മദ് ബിൻ സാലിഹുൽ ഉസൈമീനെ അദ്ദേഹം കളിയാക്കുന്നുണ്ട്. മുൽഹക്കറക്കം 19. എന്താ കളിയാക്കണത്? ജിന്നും മനുഷ്യനും തമ്മിൽ ലൈംഗിക ബന്ധം ആവാമെന്ന് ഉസൈമീൻ പറഞ്ഞിട്ടുണ്ട്. ആ ഇത് അദ്രമ സലഫി എഴുതി കൊടുക്കാണ്. ഞാനിത് അംഗീകരിക്കുന്ന ആളാണ്, പക്ഷെ ഹുസൈൻ അംഗീകരിക്കണില്ല. നോക്കിയാ നിങ്ങള് കള്ളത്തരത്തിന്റെ ഊക്ക്. പൊളിറ്റിക്സ് ഉണ്ടോ കുട്ടികളെ? ഉണ്ടോ? ദാ ജിന്ന് മനുഷ്യ സ്ത്രീകളെ പ്രേമിക്കുകയും അതുമൂലം അവരെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യാനിടയുണ്ട് എന്ന് വാദിക്കുന്ന ഗൾഫ് സലഫികൾ മനുഷ്യരും ജിന്നുകളും തമ്മിൽ ലൈംഗിക വേഴ്ച ഉണ്ടാവാമെന്നും പറയുന്നു. ഒരു ചോദ്യം അതിനുള്ള ഉത്തരവും നോക്കുക. ഇത് MI സുല്ലമിന്റെ മടവൂരിന്റെ ബുക്ക് എന്ന് കോപ്പി എടുത്തു കൊടുത്തതാ. എന്തിന്? മടവൂരി ഹുസൈൻ മടവൂരി പേച്ചു എന്ന് കാണിക്കാൻ. ഒരു ജിന്നിന് മനുഷ്യ സ്ത്രീയെ കീഴ്പ്പെടുത്തി അവളുമായി ബന്ധപ്പെടാൻ കഴിയുമോ? ഒരു പുരുഷന് പെൺജിന്നുമായി സമ്പർക്കത്തിലേർപ്പെടാൻ കഴിയുമോ? ഉത്തരം: അപ്രകാരം സാധിക്കുമെന്ന് പണ്ഡിതർ പറഞ്ഞിട്ടുണ്ട്. ഒരു ജിന്ന് മനുഷ്യ സ്ത്രീയുമായി ബന്ധപ്പെടാൻ കഴിയുമെന്നും അത് പെൺജിന്ന് അത് അവർക്ക് ഗ്രഹിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്രകാരം മനുഷ്യന് പെൺജിന്നുമായി ബന്ധപ്പെടാം, അതിന്റെ അനുഭൂതി അയാൾക്ക് ഉണ്ടാവുകയും ചെയ്യും. ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഉസൈമീൻ ഇനി ഇത് മുറിച്ചിട്ട് എനിക്കതിൽ ക്ലിപ്പാക്കുവോ? അനസ് മൗലവിയാണ്, പേടിക്കണം. ആ ഇനി കേട്ടോളി, നല്ല ജിന്നുകളോട് സഹായം തേടാമോ? ഉസൈമീനെ ഇയാൾ കളിയാക്കണ, ഇതൊക്കെ ആര് നിഷേധിക്കുന്നു? ഹുസൈൻ മടവ് നിഷേധിക്കുന്നു. ഞാൻ ഒക്കെ അംഗീകരിക്കുന്ന സെൽഫി ആട്ടോ. ഏയ്, നല്ല ജിന്നുകളോട് അവർക്ക് സാധിക്കുന്ന കാര്യങ്ങളിൽ സഹായം തേടുന്നതിന് വിരോധമില്ലെന്നാണ് ഗൾഫ് സലഫി പണ്ഡിതൽ പ്രമുഖനായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹുൽ ഉസൈമീൻ ഫത്വ നൽകിയിട്ടുള്ളത്.
അദ്ദേഹം തന്റെ മുഖാമുഖ ചർച്ചയിൽ ഒരു ചോദ്യം നൽകിയ മറുപടി നോക്കുക. ചിലർ ജിന്നുകളോട് സഹായം തേടുന്നു, ആ ജിന്ന് ഉത്തമനാണെന്നും ഖുർആൻ മനപ്പാഠമാക്കിയവനാണെന്നും അയാൾ പറയുന്നു. എങ്ങനെയാണ് നാം നല്ല ജിന്നുകളെ തിരിച്ചറിയുക? ഉത്തരം: ഒരു മനുഷ്യനെ അയാളുടെ വാഹനത്തിന്റെ കാര്യത്തിൽ സഹായിക്കുക, അയാളെ ഭാരം ചുമന്നു കൊടുക്കുന്ന മിറക്കും ധർമ്മമാണ് എന്ന് നബി അരുളിയിട്ടുണ്ട്. അതാ ഒരു സൃഷ്ടിയോട് അവന് ചെയ്യാൻ കഴിയുന്ന കാര്യത്തിൽ സഹായം തേടാം, അതിൽ യാതൊരു കുറ്റവുമില്ല. ഇതൊക്കെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്, ഹുസൈൻ അംഗീകരിക്കുന്നില്ല. നിങ്ങളെ ഞങ്ങള് മുക്കാലി കെട്ടി മുജാഹിദിൽ അടിക്കാൻ തുടങ്ങും. ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണ്ട, അത് തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ബേജാറ് തുടങ്ങിയില്ലേ? ഇതൊന്നും ഇവിടെ നിൽക്കുന്നു വിചാരിക്കണ്ട. പിന്നെ സഖരിയ സലാഹിന്റെ പ്രബന്ധത്തിൽ ആ കുട്ടിയുടെ കാര്യത്തിലുള്ള മൂന്ന് മുഅ്ജിസത്തിൽ രണ്ടെണ്ണെ അംഗീകരിച്ചിട്ട് ഒന്നിനെ നിഷേധിച്ചിരിക്കുന്നു. ആദ്യം മനസ്സുമോലി ഒരു കാര്യം മനസ്സിലാക്കണം, സഖരിയ സലാഹിന്റെ പ്രബന്ധം ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ അവസാന വാക്കല്ല. ഈ പ്രബന്ധം എന്തിനു കൊടുത്തതാ? ജമ്മിയത്തുള്ളമക്ക് പരിശോധിക്കാൻ കൊടുത്തതാണ്. അതിന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ അതിന് പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഇത് തരുന്നത് എന്ന്. അത് വ്യക്തമായി തന്നെ നിങ്ങൾ ഇത് ഇതാ സലഫി പണ്ഡിത് കേരളത്തിലെ ഇസ്ലാഹി പ്രവർത്തകരുടെ ഏതാനും വർഷങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്ന ജിന്ന് സ്വീകരിപ്പിച്ചാജ്, ജിന്നുബാധ, കണ്ണേർ എന്നീ വിഷയങ്ങളെ കുറിച്ചുള്ള സലഫി പണ്ഡിതന്മാരുടെ വീക്ഷണങ്ങൾ പ്രമാണബദ്ധമായി അവതരിപ്പിക്കാനുള്ള ഒരു എളിയ ശ്രമമാണിത്. കെ ജെ യു ഈ വിഷയം ഗൗരവപൂർവ്വം ചർച്ച ചെയ്യുകയും നിരൂപണ വിധേയമാക്കാൻ അവസരമൊരുക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഞാൻ അവസാനം കണ്ട അതിന്റെ മുഖവരി അവസാനം പറയാം. തെറ്റുകളും അബദ്ധങ്ങളും സദയം ചൂണ്ടിക്കാണിക്കണമെന്നും തുറന്ന മനസ്സോടെ വിഷയങ്ങളെ ഗൗരവം സമീപിക്കണമെന്നും സഹൃദയരായ കെ ജെ യു മെമ്പർമാരോട് താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. ഇത് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത് പ്രബന്ധം. ഈ പ്രബന്ധത്തിന്റെ 37-ാമത്തെ പേജിൽ ഈ ഹദീസ് കൊടുക്കുന്നുണ്ട്. ആ ഹദീസ് കൊടുത്തപ്പോ ഞാൻ ഇങ്ങനെ എഴുതി, അതാണ് ഇപ്പൊ വലിയ പിന്നെ വിവാദം എന്ന് പറയുന്നത്. ഇതാ ഈ മൂന്ന് സംഭവങ്ങളും ഈ യാത്രയിൽ യഅല റളിയല്ലാഹുവിനു നബിയിൽ നിന്ന് കണ്ടനുഭവിച്ചതാണ്. ഇപ്പറഞ്ഞ രണ്ടും പ്രവാചകന്റെ മുഅ്ജിസത്താണെന്നതിൽ സംശയമില്ല. പക്ഷേ പിശാജ് ബാധിച്ച കുട്ടിയെ ചികിത്സിച്ചതും ഭേദമായതും ഈ ഗണത്തിൽ പെടുകയില്ല. കാരണം നബിയല്ലാത്ത മറ്റു പലരും ഇപ്രകാരം പിശാജ് ബാധിച്ചവരെ ചികിത്സിക്കുകയും സുഖപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സഹാബിയായ ഹാർജ റളിയല്ലാഹുവിനു ചങ്ങലക്കെട്ടൊരു ഭ്രാന്തനെ ചികിത്സിച്ചതും ഭേദമായതുമായ സംഭവം താഴെ വരുന്നുണ്ട്. ഇതിനു മുമ്പ് ഉദ്ധരിച്ച ഇബ്നു മാജയുടെ ഹദീസിൽ ഉസ്മാൻ ബിൻ അബില്ലാസിനെ റസൂൽ സസം ചികിത്സിച്ചപ്പോൾ ഉഖ്റജതു വല്ല എന്ന് മാത്രമാണ് റസൂൽ പറഞ്ഞത്. അപ്പോ ഇതിന് ഇവരിപ്പോ അത് പറയുന്ന എന്തിനാറിയോ? ഈ മൂന്ന് സംഭവം ജിന്നുബാധയാണെന്ന് തിരിച്ചറിയലും അങ്ങനെ ജിന്നുബാധക്കെ ചികിത്സിക്കലും നബിക്ക് മാത്രം ഹാസാണ്, അങ്ങനെയുള്ള മുഅ്ജിസത്താണത്. അപ്പൊ ഞാൻ പറഞ്ഞു അത് പറയാൻ പറ്റൂല, നബി അല്ലാത്തവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് തന്നെ ആ കുട്ടിന്റെ ഉമ്മ തിരിച്ചറിഞ്ഞില്ലേ? പിന്നെ അപസ്മാരം ബാധിച്ച പെണ്ണ് റസൂലിനോട് ഇന്ന ഷെയ്ത്താനക്കത് കലപനി, ഷെയ്ത്താൻ എന്നെ കീഴടക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പൊ നബി അല്ലാത്തവർക്കും തിരിച്ചറിയാം. പിന്നെ നബി അല്ലാത്തവർ റുഖിയ ചെയ്ത് ജിന്നിനെ ഇറക്കിയിട്ടുണ്ട്, അതുകൊണ്ട് അത് നബിക്ക് മാത്രം ഖാസാണെന്ന് പറയാൻ പറ്റൂല. പിന്നെ അതിലുള്ള മുഅ്ജിസത്ത് എന്താണ് നമുക്കറിയില്ല, നമുക്ക് മനസ്സിലായി, നമുക്ക് വ്യക്തമല്ല. പക്ഷെ മുഅ്ജിസത്ത് മൊത്തത്തിൽ അംഗീകരിക്കുന്നു. എന്നിട്ടിപ്പോ എന്താ പറഞ്ഞത്? സഖരിയ സലാഹി മുഅ്ജിസത്തിനെ നിഷേധിച്ചു. അത് പറയേണ്ടത് ജൂറിയാണ്. ഈ പ്രബന്ധം പരിശോധിച്ച എ പിയും ടി പിയും മദനിയും ഐദീദ് തങ്ങളും ഉമരിയും ഈ അഞ്ചാളാണ് ഈ പ്രബന്ധം കണ്ടത്. അവരെന്നെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോ എന്താ പറഞ്ഞോ? സഖരിയാന്റെ പ്രബന്ധമൊക്കെ ഞങ്ങൾ വായിച്ചു പഠിച്ചു, വെറുതെ എന്തെങ്കിലും പറയല്ല ടി പി സംസാരിച്ചത്, ഞങ്ങളൊക്കെ പഠിച്ചിട്ട് തന്നെയാ പറയണത്. ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, സഖരി ഇത് പ്രബോധന വിഷയമായി കൊണ്ട് നടക്കരുത്. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ ഞാനത് പ്രബോധന വിഷയമാക്കുന്നത് നിങ്ങളോട് നേരത്തെ സമ്മതിച്ചിട്ടാണ്. ആ സമ്മതിച്ചതാണ്, അതിൽ തന്നെ ഉറച്ചു നിൽക്കണം. ഓ അതിന് പ്രശ്നമല്ല. ആകെ അതുണ്ടായത്. പിന്നെ ഞാൻ ചില കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ തപ്പോ എ പി പറഞ്ഞു ഇതിപ്പോ എന്താ ഞങ്ങളോട് തർക്കിക്കാൻ നിൽക്കുക, ഞങ്ങൾ നാലാളുടെ ഇജ് ഒറ്റക്കാണ്. അപ്പൊ ഞാൻ പിന്നെ തർക്കിക്കാൻ നിന്നില്ല. അതിലിടക്ക് ആകപ്പാട് അന്ന് ടി പി ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചത്, ഇന്ന ഖൗമിത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, എന്റെ ഈ ജനത ഈ ഖുർആനിനെ ഒഴിച്ചിടപ്പെട്ടതാക്കിയല്ലോ എന്ന ആയത്ത് വിശദീകരിക്കുമ്പോ ഇബ്നു ഖയ്യിം പറഞ്ഞിട്ടുണ്ട് ഖുർആനിനെ ഉപേക്ഷിക്കൽ പല നിലക്കുണ്ട്. അതിൽ അഞ്ചാമത്തേത് ഖുർആൻ കൊണ്ട് ശിഫ തേടുന്നതിന് ഉപേക്ഷിക്കലാണ്. അത് ഞാൻ എടുത്തു കൊടുത്തിരുന്നു. സഖരിയ അഞ്ചാമത്തെ അഭിപ്രായമാണെങ്കിലും ഖുർആൻ കൊണ്ട് ശിഫ തേടുന്ന ഒഴിവാക്കലിന്റെ കൂട്ടത്തിൽ എടുത്തു പറഞ്ഞല്ലോ. ആ ഒന്നാമതും രണ്ടാമതും ഒക്കെ പറഞ്ഞാണ് നമ്മൾ ജനങ്ങളെ ക്ഷണിക്കേണ്ടത്. അനുസർ അതിനൊക്കെ തർക്കമല്ല, നമ്മൾ ലേഖനയായിട്ട് ബന്ധപ്പെട്ട അല്ല, ഞാൻ സഖരി തർക്കിക്കാൻ വേണ്ടി പറയല്ല, അവിടേക്കാണ് നമ്മൾ ജനങ്ങളെ കൊണ്ടുപോകേണ്ടത്. ഖുർആൻ ഹുദയാണ്, ഖുർആൻ വെളിച്ചമാണ്, ഒരുമാത്രം അതിലേക്കാണ് കൊണ്ടുപോകേണ്ടത്, അതിലേക്ക് തർക്കമല്ല. പക്ഷേ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ എടുത്തു കൊടുത്തതാണ്. ഇതാണ് നടന്നത്. സഖരിയാന്റെ പ്രബന്ധത്തിൽ മുഅ്ജിസത്തിനെ നിഷേധിക്കുന്ന വാചകമുണ്ടായിട്ട് കൊല്ലങ്ങൾ എത്ര കഴിഞ്ഞു? രണ്ടു കൊല്ലത്തിലധികം കഴിഞ്ഞില്ലേ?
എന്നിട്ട് പറഞ്ഞോ മോയിസത്തിനെ നിഷേധിക്കലുണ്ട് അതിൽ നിന്ന്? എ പി പറഞ്ഞോ ടി പി പറഞ്ഞോ? ഇപ്പൊ വിചാരണക്ക് വിളിച്ചപ്പോ എന്റെ മേലിൽ കുറ്റുണ്ടാക്കാൻ വേണ്ടി 5 മണിക്കൂർ എന്നെ ഭേദ്യം ചെയ്തു. അത്രേ മാ സെൽഫി. അപ്പൊ ഇത് എടുത്തുകൊണ്ട് ഒരുപാട് വട്ടം ചോദിച്ചു. അപ്പൊ കുട്ടിയുടെ വിഷയത്തിൽ മുയിസത്തുണ്ടെന്ന് ഇപ്പോൾ പറയുന്നു നെയ്താലേ മൂപ്പര് ചോദ്യം ഉണ്ടാക്കിക്കൊണ്ടെന്ന് നിന്നെ കൊണ്ട് മറുപടി അറിയിപ്പിക്കാം. എന്നിട്ട് എഴുതുക. ഞാൻ പറഞ്ഞു ഇപ്പോഴല്ല മുയിസത്തുണ്ട് എന്ന് അറിയാം, പക്ഷെ ഇത് രണ്ടും മുയിസത്തല്ല, ജിന്നുബാധയാണ് തിരിച്ചറിഞ്ഞതും ജിന്നുബാധക്ക് ചികിത്സിച്ചും നബിക്ക് മാത്രം ഹാസായ മുയിസത്തല്ല. എന്നിട്ട് എനിക്ക് ഉദാഹരണം പറഞ്ഞു. ഇപ്പൊ നബി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, മഴ കിട്ടി, അത് നബിയുടെ മുയിസത്താണ്. നമ്മളൊരാൾ പ്രാർത്ഥിച്ചു അപ്പൊ മഴ കിട്ടിയാലോ? അപ്പൊ നബിക്ക് മാത്രമുള്ള മുയിസത്തല്ല, നബിക്ക് മുയിസത്തായി ലഭിച്ച കാര്യങ്ങൾ നബിയുടെ സമുദായത്തിലെ സാലിഹ്യങ്ങൾക്ക് കറാമത്തായി ലഭിക്കാം. നബി വായ പൊളിച്ചിട്ട് നനവോടെ ഒന്ന് ഊതി ഊതി സലഫിയെ പറയില്ല തുപ്പി തുപ്പി കൊടുത്തു റുഖിയാന്ന് കേൾക്കുമ്പോ ആളുകൾ വെറുക്കണം. ആരെങ്കിലും സംസ്കാര സമ്പന്നനായ റസൂല് ഒരാളെ ബാങ്ക് തുപ്പല് തുപ്പ തുപ്പി കൊടുത്തു തുപ്പി കൊടുത്തു. നിങ്ങൾ ആരെങ്കിലും തുപ്പി കൊടുക്കോ? തഫല എന്നാണ് തുപ്പി നല്ല അർത്ഥം. ഡിക്ഷണറികൾ കൊണ്ട് ഞങ്ങൾ തെളിയിക്കാം. നനവോടെ ഊതിന്നാണ്. എന്നിട്ട് ഒരിക്കൽ എന്നോട് പറയാം, സക്കരിയ എന്റെ പ്രബന്ധത്തിൽ നനവോടെ ഊതിന്നാണ്, ശരിക്കും തുപ്പിന്നാണ്. ഞാൻ പിടിക്കട്ടെ വെച്ചിട്ടാണ്, എനിക്ക് പിടിക്കാൻ അറിയഞ്ഞിട്ടല്ല. ഒന്ന് പിടിക്കും കാണട്ടെ, ഒന്ന് പിടിക്കും തഫലന്റെ അർത്ഥം. ഡിക്ഷണറി കൊണ്ട് തെളിയിക്കും സക്കരിയ, നഫസും തഫലും ഊത്ത് തന്നെയാണ്. നഫസിൽ കുറച്ച് തുപ്പലേ ഉണ്ടാവുള്ളൂ, തഫല് കുറച്ചുകൂടി അധികം തുപ്പലുണ്ടാവും. ആ ചെങ്ങലക്കെട്ട ഭ്രാന്തനെ ചികിത്സിച്ചല്ലേ, 3 ദിവസം ഫാത്തി ഓതിച്ച് അയാൾ പറയാ, ഓതി തീരുമ്പോൾ ഞാൻ എന്റെ തുപ്പൽ ശേഖരിക്കും. ബുസാഖ് എന്ന തുപ്പലിന്റെ നുര ഇങ്ങനെ ആക്കുന്നൊരു ഇങ്ങനെ തുപ്പുന്നു. അതിന് തുപ്പുക എന്ന് പറയാ, ശരിക്കും ഊതാണത്. തുപ്പി കൊടുത്തു തുപ്പി കൊടുത്തു. റുഖിയെന്ന് വെറുക്കുക, റുഖി ഉണ്ട് എന്ന് പറയുമ്പോൾ എന്നാ മനസ്സിൽ കൊണ്ട് തട്ടിയിട്ടില്ല. ഈ ചെറിയ കാബഡ്യം കൊണ്ട് നടക്കണോ? എന്തിനാത് ഒന്നുകിൽ ഉണ്ട് എന്ന് പറയാ. ഇപ്പൊ റുഖിയ നടത്തുക എന്ന് പറഞ്ഞാൽ തന്നെ ആളുകൾക്ക് എന്തൊരു ചീപ്പായ പരിപാടിയാ. സക്കരിയാ സലാഹി ജിന്നുബാധയേറ്റ ഒരാളെ ഹിഫ്ദുർ റഹ്മാന്റെ അടുത്ത് കയച്ചു. ആ ചികിത്സനെ പറ്റി മൂപ്പർക്ക് അറിയില്ല. ഹിഫ്ദുർ റഹ്മാൻ കെ എൻ എമ്മിന്റെ ആളായിരുന്നു. ഹുസൈൻ മടവൂരിന്റെ ആളുകൾക്കും അതുപോലെ സുബൈർ മങ്കടക്കൊക്കെ മറുപടി കൊടുത്തിരുന്ന ഒരാളായിരുന്നു. ഇന്ന് ഈ പറയുന്നത് പോലെ കെ എൻ എമ്മുമായിട്ടൊരു വ്യക്തമായ ശത്രുത അത് അദ്രമാ സെൽഫ് ഉണ്ടാക്കിയതാ. അയാളെ വീട്ടിൽ പോയി അയാളെ ഷൗട്ട് ചെയ്തു, വെല്ലുവിളിച്ചു, അങ്ങനെ പ്രശ്നമായി. അങ്ങനെ അയാൾ പിന്നെ കെ എൻ എമ്മിന് സംസാരിക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളേറ്റ് ശരിയാവില്ല. അങ്ങനത്തെ അവസ്ഥയിലേക്ക് വരുന്നതിന് മുമ്പ് എന്റെ അടുക്കൽ വന്ന് ഖുർആന്റെ കാസറ്റ് ഇട്ട് കൊടുത്തപ്പോ ഭയങ്കര ബഹളമായി, വയലന്റ് ആയി. അപ്പൊ എനിക്കിത് ചെയ്തിട്ട് പരിചയമല്ല. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു, ഇങ്ങനെ ഒരാളുണ്ട്, അയാൾ കെ എൻ എമ്മിന്റെ ആളൊക്കെ തന്നെയാണ്, നിങ്ങൾ പോയി നോക്കി. പക്ഷെ നമ്മളെ പണ്ഡിതന്മാർക്ക് അഭിപ്രായത്യാസല്ല, ചികിത്സാ രീതിയാണിത്. ഗൾഫിലൊക്കെ ചികിത്സ ഉണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. ഞാൻ പഠിച്ചിട്ടില്ല, അത്ര എനിക്കറിയുള്ളൂ. അന്നിട്ട് പറയാണ് അങ്ങനെ ഹിഫ്ദുർ റഹ്മാൻ അടുത്ത് കേൾക്കാൻ പാടുള്ളൂ, ഒരു മൂവഹിദ് ചെയ്യോ. അനസ മൗലവി ചെയ്യണ്ടെങ്കിൽ ഞാൻ മൂപ്പരുടെ അടുത്ത് കേൾക്കും. മൂപ്പര് സുബൈർ ഡോക്ടറെയും കൊണ്ട് എവിടേക്കൊക്കെ പോയിട്ടുണ്ട് ചികിത്സിക്കാൻ? അനസ മൗലവിയെ പോയിട്ടില്ലേ? നിങ്ങള് കൊണ്ടുപോയിട്ടില്ലേ? നൂർച്ചൊക്കെ കണ്ടിട്ടില്ലേ? ഞങ്ങളൊന്ന് പറയാൻ തുടങ്ങിയുണ്ടല്ലോ. ഞങ്ങൾക്ക് അതൊന്നും പറയേണ്ട വിഷയം, ഞങ്ങളൊന്നും പറയിപ്പിക്കരുത് ഞങ്ങളെ കൊണ്ട്. ആ ഞങ്ങൾക്കൊക്കെ പറയാനറിയാം. ഇതൊക്കെ ചില ആളുകളുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്, ഒരാളെ ചികിത്സിക്കുക എന്നൊക്കെ പറഞ്ഞാൽ. എന്നിട്ട് എനിക്കത് പറയുന്ന മടിയൊന്നുമില്ല. തന്നെ 2009 എനിക്കത് നടപടി ഉണ്ടായപ്പോൾ എ പിന്റെ അടുത്ത് ഈ പരാതി എന്നപ്പോൾ ഞാൻ ചോദിച്ചു, സാർ മുജാഹിദ് ബാലിശ്ശേരിയുടെ ഒരു പ്രസംഗം കേട്ടിട്ട്, മുജാഹിദായൊരു കുട്ടിയാണ് ഇവൻ, ചെറുപ്പത്തിൽ മദ്രസയ്ക്ക് പോകുമ്പോൾ അമ്പലത്തിൻ്റെ അവിടുന്ന് പേടിച്ചിട്ട് ഓൻ്റെ വീട്ടിൽ നൂലും മന്ത്രമൊക്കെ ഉണ്ടായിരുന്നു. മുജാഹിദായ ശേഷം അവനെ എടുത്ത് വലിച്ചെറിഞ്ഞു. അപ്പം അവർ വീണ്ടും ശല്യം തുടങ്ങി. ഇങ്ങനെയുള്ള നൂലും മന്ത്രവും വലിച്ചെറിഞ്ഞ് തൗഹീദിലേക്ക് വന്ന ഒരു കുട്ടിക്ക് ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടായാൽ സാർ ഞാൻ ഈ കുട്ടീനെ എവിടെ കേൾക്കും? നമ്പൂരിൻ്റെ അടുത്ത് കേൾക്കാൻ പറ്റുമോ? തങ്ങളടുത്ത് കേൾക്കാൻ പറ്റുമോ? തമ്പുരാൻ്റെ അടുത്ത് കേൾക്കാൻ പറ്റുമോ? പറയണം നിങ്ങൾ മറുപടി. റുഖിയ റുഖിയ എന്ന് പറഞ്ഞിരുന്നാൽ പോരാ, പിന്നെ ഇല്ലാത്തതായി പറയണേ. നബിന്റെ കാലത്ത് റുഖിയ ഉണ്ടായിരുന്നു എന്നാണോ ഈ പറയണത്? റുഖിയ ഉണ്ട് എന്ന് പറയാൻ ചികിത്സിക്കാൻ പാടില്ല. എന്നാ പിന്നെ എന്തിനാ ഇത് പറഞ്ഞത്? ഹുസൈൻ മടവൂരിന്റെ ആളുകളെ പോലെ ഹുസൈൻ മടവൂർ പറഞ്ഞില്ലേ ചികിത്സിക്കാത്തത്തോളം കാലത്ത് ഉണ്ടായിരിക്കല നല്ലത്? നാ ഉണ്ടായിരുന്നു കൂടഞ്ഞോ? ഇതാണ് നിങ്ങളെ പണി, ആശയക്കുഴപ്പുണ്ടാക്കുക. ജിന്നുബാധ ഉണ്ട് പക്ഷെ റുഖിയ പാടില്ല എന്നെല്ലാം അറിഞ്ഞൂടെ. അപ്പൊ റുഖിയ ഉണ്ട്. റുഖിയയുടെ വിശദാംശങ്ങളിൽ സലഫി പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ ഭിന്നതുണ്ട്. പക്ഷെ ഒരാൾ റുഖിയയിൽ ഒരാൾക്ക് അഭിപ്രായ വ്യത്യാസം ചെയ്താൽ അയാൾ ഇസ്ലാമെന്ന് പുറത്തു പോകുന്നില്ല. അതിന്റെ പേരിൽ അയാൾ ഇസ്ലാമെന്ന് നിങ്ങൾ പുറത്താക്കും വേണ്ട. അതേ ഉള്ളൂ വിഷയം. മസലകളിലുള്ള തർക്കമാണ് അല്ലേ? എന്തൊരു ബഹളാന്നറിയുന്നിട്ട് സക്കരിയാ സലാഹി ഹിഫ്ദുർ റഹ്മാൻ അടുത്ത് കയച്ചു.
ഞാനത് എ പിന്നോട് പറഞ്ഞ പിന്നെ പങ്ങളോട് എത്ര വലിയ മടി. എ പിന്നോട് ഞാൻ ചോദിച്ചു ഈ കുട്ടി എങ്ങോട്ട് അയക്കണം നിങ്ങൾ പറഞ്ഞുതരും. ടി പിന്നോട് ചോദിച്ചു തൗഹീദുള്ള കുട്ടിക്ക് ഇങ്ങനെ വന്നാൽ എവിടേക്ക് പറഞ്ഞേക്കണം. മറുപടി കിട്ടിയിട്ടില്ല. മൂവർ സംഘം പറയട്ടെ മറുപടി. എന്നിട്ട് ഞങ്ങളെ പരിഹസിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് അതിലെന്തൊരു മടിയില്ല. പക്ഷെ ഞങ്ങളെ നിലപാടെന്താ വ്യക്തമാണ്. ഖുർആനിലും സഹീഹായ ഹദീസിലും ഉള്ളത് ലോകത്തുടനീളമുള്ള സലഫി പണ്ഡിതന്മാർ പറയുന്നത് പോലെ പറയാനും പ്രചരിപ്പിക്കാനും യാതൊരു സങ്കോചവും ലജ്ജയില്ലാത്തല്ല ഞങ്ങള്. സലഫിയത്ത് ഞങ്ങൾക്കൊരു മറയല്ല, അത് ഞങ്ങളുടെ ആദർശമാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കോളി, നിങ്ങൾക്ക് സലഫിയത്ത് ഒരു മറയാണ്. മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് ആ മറയില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഞാനൊരു മുഈജത്തിനെയും നിഷേധിച്ചിട്ടില്ല. മുഈജത്തിനെ നിഷേധിക്കാൻ ആർക്കും പറ്റുകയുമില്ല. ഇത് മുഈജത്താണ് എന്ന് പറയുന്നവർ അത് നബിക്ക് മാത്രം ഖാസായ ഒരു മുഈജത്താണ് എന്ന് പറയുന്നതിനെയാണ് എതിർപ്പ്. നോട്ടീസില്ലേ, 23 സിറ്റിംഗുകൾക്ക് ശേഷമാണ് സക്കരിയ സലായി ഞങ്ങൾ പുറത്താക്കിയെന്ന് കെ എൻ വിശദീകരണത്തിൽ പറഞ്ഞു. ശരിയോ? ഇത് പച്ച കള്ളമാണ്. 23 സിറ്റിംഗ് അല്ല, 23 നടപടിക്രമമാണ്. അത് ഇൻഷാ അല്ലാ ഞാൻ അടുത്ത പ്രസംഗത്തിൽ വിശദീകരിക്കാൻ 2 മണിക്കൂർ വേണം. തൗഹീദിൽ തെറ്റുപറ്റിയെന്ന് ഞങ്ങൾ തിരുത്തുന്നുവെന്നും തൗബ ചെയ്ത മുക്കൂട്ട് കമ്പനി മുമ്പ് ശിർക്കിലായിരുന്നു എന്നാണല്ലോ അർത്ഥം. എന്നാൽ തിരുത്തുന്നവരിൽ ഇവരെ നമസ്കാരവും ഹജ്ജും ഉംറയും നോമ്പും മറ്റും ഇവരെ പുറകിൽ നമസ്കരിച്ചവരെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹു ആലം. മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ എൻ വി സാലിം ജിന്നിനോട് സായന്ത്രം ശിർക്കല്ല എന്ന് ഖുർആൻ ആയത്തോ ന്യായീകരിച്ചിട്ടുണ്ട്. ശിർക്കല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ജായിസാന്ന് പറഞ്ഞിട്ടില്ല. കുറ്റിക്കാട്ടിലെ ജിന്നിനെ വിളിച്ച് തേടാമെന്ന് ആയത്തോതി പറഞ്ഞു. കളവാണത്. അരമണിക്കൂറോളം എൻ വി സാലിം ഞാത്തേത്തെ വിളിച്ച് ചോദിച്ചിരുന്നു, പ്രസംഗിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞു, എന്റെ നിലപാട് ജിന്നിനോട് സായം ചോദിക്കാൻ പാടില്ല, ഭൗതികവും പാടില്ല അബൗതികവും പാടില്ല, അത് ഹറാമാണ്, ശിർക്കിലേക്കുള്ള വസീലയാണ്. അതേസമയത്ത് സലഫി പണ്ഡിതന്മാർക്കിടയിൽ അത് അനുവദനീയമാണെന്ന് പറഞ്ഞവരുണ്ട്. അതിൽപ്പെട്ട ആളാണ് മുഖബിലുൽ വാദഈ. അദ്ദേഹം അതിന് പറഞ്ഞ തെളിവാണ് അല്ലാതെ സാലിം ഖാന്റെ വാദമല്ല. എന്നിട്ട് എന്താ അറിയോ, അദ്ദേഹത്തിന്റെ വാദമല്ല എന്ന് പറഞ്ഞിട്ട് അതിന് ക്ലിപ്പ് പകുതി മുറിച്ചിട്ട് 1/2 മണിക്കൂർ പ്രസംഗത്തിന് അത് മാത്രം വിളിച്ചിട്ട് ശരിക്ക് കേൾക്കാത്തൊച്ചിലിട്ട് കുറ്റിക്കാട്ടിലെ ജിന്നിനോട് തേടാന്ന് എൻ ബി അബ്ദുസ്സലാം മൗലവിന്റെ മകന് വാദമുണ്ട്. എൻ ബി അബ്ദുസ്സലാം മൗലവി തൗഹീദിന്റെ ആള് മകൻ ശിർക്കിലേക്ക് പോയി. അങ്ങോട്ട് പറയന്നേ, ആരൊക്കെ ഇപ്പൊ നിങ്ങൾ ശിർക്കിലേക്ക് പറഞ്ഞേക്കണത്? നമ്മളൊക്കെ ഇപ്പൊ ശിർക്കിലാ. ഇത് പറയാൻ നിങ്ങൾക്ക് എന്തൊരു ചങ്കൂറ്റമാണ്, എന്തൊരു ചങ്കൂറ്റമാണ് നിങ്ങൾക്ക്! നിങ്ങൾക്ക് പഠിച്ചവനെ പേടിയില്ലേ? അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഇതൊരു ദീനിയായ നമ്മളെ ബാധ്യതയാണ്. നമ്മൾ ആ നിലക്ക് തന്നെ കാണണം. ഇതിനു വേണ്ടി നിങ്ങൾ പൈസ പിരിക്കുമ്പോഴും പിന്നെ പ്രവർത്തിക്കുമ്പോഴും ഒക്കെ കരുതണം, ഇതൊരു ഗ്രൂപ്പ് പരിപാടിയല്ല. അങ്ങനത്തെ ആരും ഇതിൽ വേണ്ട. അത്രയും ആ സെലഫിനോട് വ്യക്തിവിദ്വേഷമുള്ള ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ അവർക്ക് പോകാം. ഇത് വ്യക്തിവിദ്വേഷം തീർക്കാനുള്ള ഏരിയ അല്ല, ഇത് നമ്മുടെ ദീനിൻ്റെ കാര്യമാണ്. അനസ് മൗലവിയോടോ അനീഫ് കായക്കൊടിയോടോ പോലെ പ്രസംഗത്തിന് വിളിച്ചിട്ട് നിങ്ങളെ ചതിച്ചതിൻ്റെ ദേഷ്യം ഉണ്ടെങ്കിൽ അത് ഇവിടെ തീർക്കാൻ വരണ്ട, അത് വേറെ വിഷയമാണ്. ഇവിടെ നമുക്ക് ദീനാണ് വിഷയം. ദീനിൻ്റെ കാര്യത്തിൽ അവർ ഉണ്ടാക്കിയ തെറ്റിദ്ധാരണ, അവർ നമുക്കിതിൽ ശിർക്ക് ആരോപിച്ചു, അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചാരപ്പണികൾ മാത്രമല്ല, 2012 സ്പെഷ്യൽ തൗഹീദ് കൊണ്ട് മൂവാറ്റുപുഴ പോയപ്പോൾ ഉണ്ടായ അനുഭവം അത് ജനങ്ങളോട് പറയേണ്ടതുണ്ട്. അത് പറഞ്ഞു കൊടുക്കാനാണ് ഈ സദസ്സുകൾ നാം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇവിടെ ഇറക്കിയെന്ന് എനിക്കറിയാലോ, സമയമല്ല. വെല്ലുവിളിച്ചോട്ടെ, അവര് പറഞ്ഞൊക്കെ പറയാനല്ലേ നമ്മള് നമുക്ക് പറയാനുള്ളത് പറയാനല്ലേ മൈക്കെട്ടീന്ന്. അവര് പറയാനുള്ള അവര് പറഞ്ഞോട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പരിപാടിക്ക് ആള് വരണ്ടെന്ന് പറഞ്ഞോലും പിന്നെ നമ്മളോട് ചോദ്യം ചോദിക്കുന്ന വല്ല അർത്ഥമുണ്ടോ? പിന്നെ ആരുടെ കസാരകളോട് പറയാനാ? അപ്പോ ഇരട്ടത്താപ്പാണത്. സമയമില്ലാത്തത് കൊണ്ട് ഇപ്പൊ ഞാനിവിടെ കൊണ്ടുവന്ന ക്ലിപ്പ് തന്നെ പലതും കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞ കുറെ വിഷയങ്ങൾ എഴുതി കൊണ്ടുവന്ന തന്നെയുണ്ട്, അതിനുപോലും മറുപടി പറയാൻ സാധിച്ചിട്ടില്ല. കാരണം ഇതൊരു പരന്ന വിഷയം. ഒരു കൊല്ലമായി ഇവർ പറഞ്ഞ് 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 പരമാവധി ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്, മാക്സിമം കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പറയുമ്പോൾ ഒരുപാട് ദിവസങ്ങൾ വേണം. മഞ്ചേരി പറഞ്ഞു, എൻ്റെ ബാക്കി ഇപ്പം ഇവിടെ പറഞ്ഞു, പിന്നെ എല്ലായിടത്തും പൊതുവായി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അത് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാ ബാക്കി നമുക്ക് ആലുവയിൽ പറയാം, എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാം. പിന്നെ എഴുതി പ്രസിദ്ധീകരിച്ചാൽ നമുക്ക് വേണമെങ്കിൽ എഴുതി മറുപടിയും കൊടുക്കാം, അത് പ്രശ്നമുള്ളതല്ല. പിന്നെ അവർ ചോദിച്ചതിനൊക്കെ മറുപടി കൊടുത്തോളെന്ന് നമുക്ക് ബാധ്യതയില്ല, അങ്ങനത്തെ ഒരു കരാറൊന്നും അറിയിച്ചില്ല. ഇൻഷാ അല്ലാ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ എന്ത് ചോദ്യം ചോദിച്ചാലും മറുപടി പറയാവുന്ന തിരക്ക്. ഞങ്ങൾ ആ വിഷയത്തിൽ മാസ്റ്റർ ഡിഗ്രി എടുത്തോളൊന്നല്ല,
ഞങ്ങൾ അഹ്ലുസുന്നന്റെ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ ഞങ്ങളെ ശിർക്ക് ആരോപിക്കുകയാണെങ്കിൽ ആ ശിർക്കാരോപണം ഞങ്ങളിലേക്ക് മാത്രമല്ല പതിക്കുക, പഴയ കാല മുജാഹിദ് പണ്ഡിതന്മാരിലേക്കും ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകൾ ജീവിച്ച സലഫി പണ്ഡിതന്മാരിലേക്കൊക്കെ ആ ശിർക്കാരോപണം ചെന്നു പതിക്കും എന്ന് മാത്രമാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, നമ്മുടെ പരലോകത്തിന്റെ കാര്യമാണ്, ഒരു വാശി നിങ്ങൾക്ക് ഇതിൽ ഉണ്ടാകരുത്. വെറും വാശിയുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തർക്കിക്കുക എന്നുള്ളത് നമുക്കുണ്ടാകരുത്. ഇത് സലഫിയത്തിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ്. ഈ പ്രസ്ഥാനം ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ടുവോ ആ ലക്ഷ്യത്തിലേക്ക് ഈ പ്രസ്ഥാനത്തെ എത്തിക്കുന്നതിനു വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് നമ്മൾ ഏർപ്പെട്ടിട്ടുള്ളത്. അത് വളരെ എളുപ്പമുള്ള കാര്യമല്ല. ഒരു വിഭാഗം വളരെ ശക്തമായി നമുക്കെതിരുണ്ടെങ്കിലും നമ്മളതിൻ്റെ യഥാർത്ഥ ന്യായം മനസ്സിലാക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കുമാറാകട്ടെ. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ നാനാഭാഗത്തുമുണ്ട്. അതാണ് നമ്മുടെ ശക്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാകട്ടെ. ബൈലക്സ് ക്ലാസ് റൂമിൽ ഇരുന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്തും ഇത് വീക്ഷിക്കുകയും ഈ സന്ദേശം ലോകത്തിന് കൈമാറും ചെയ്യാൻ പരിശ്രമിക്കുന്ന ബൈലക്സ് ഇസ്ലാമിക് ക്ലാസ് റൂമിൻ്റെ പ്രവർത്തകന്മാർക്ക് അല്ലാഹു വീണ്ടും വീണ്ടും പ്രതിഫലം നൽകുമാറാകട്ടെ. റബ്ബന അതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന അദാബന്നർ വസല്ലല്ലാഹു അലാ റസൂലിനൽ മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തി അജ്മഈൻ വആഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.